ഹലോ, വെൽക്കം ബാക്ക് ടു ബില്ലി ബട്ടർഫ്ലൈസ്. ഇന്നൊരു റാൻഡം ഷോപ്പിംഗ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏ ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എടുത്ത് വന്നപ്പോഴത്തേക്ക് അത് ഷോപ്പിംഗ് വ്ളോഗായിപ്പോയി. എന്താ, ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ എടുത്തൊരു വ്ളോഗാണ്. അതായത് ഇന്ന് വ്ളോഗ് എടുക്കണം എന്ന് കരുതി എടുത്തതല്ല. അപ്പോൾ അതുകൊണ്ട് ഷോപ്പിംഗ് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയിട്ട് മേടിച്ചത് മൂക്കുത്തിയാണ് കേട്ടോ. എൻ്റെ ഞാൻ മൂക്കുത്തി രാത്രി ഊരി വെച്ചിട്ട് ഭയങ്കര തുമ്മലായിരുന്നു. അങ്ങനെ ഊരി വെച്ചപ്പോഴത്തേക്കും ഇട്ടുകൊണ്ട് വരാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ആ ഹോള് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ ആദ്യം പോയി മൂക്കുത്തി മേടിച്ചിട്ടു. ഇപ്പോൾ ഞാൻ കുറച്ച് വലിയ ടേപ്പ് എടുത്തു കേട്ടോ, സ്റ്റോൺ ഉണ്ട്, വലിയ ടേപ്പ് എടുത്തു. ഇട്ടപ്പോൾ ചേരുന്ന തോന്നിയതുകൊണ്ട് അതങ്ങ് ഇട്ടു. 55 രൂപയുള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അടിപൊളി സാധനമാണ്. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ നോക്കി. ഫൗണ്ടേഷൻ ലാക്മേടെ ഇരുന്നതുകൊണ്ട് എനിക്ക് ഷെയ്ഡ് കൺഫ്യൂഷനായി, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ വേറെ മെബിലിൻ ഫിറ്റ്മി ആണ് 310 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയില്ല. പിന്നെ അജനയ്ക്ക് ഫൗണ്ടേഷൻ വാങ്ങി. ഈ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണോ അവൾ മേടിച്ചത്, മറ്റേ കളർ എസൻസിൻ്റെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ. നമ്മൾ ഫേസിൽ തന്നെ സ്വാച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടിയിട്ടോ. അത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എസ് ടി ഫൗണ്ടേഷൻ സ്റ്റിക്ക് എന്നാണ് പറയുക. അത്ര അങ്ങനെ എസ് ടി ഒന്നും അല്ല, എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനമാണ് കേട്ടോ. പിന്നെ മാമായത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ മേടിച്ചു കേട്ടോ. ഞാൻ മേടിച്ചു, ഇത് ഇട്ട് നോക്കി. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ മേടിച്ച ഷെയ്ഡ് വന്നിട്ട് നമുക്ക് ഡെയിലി വെയറബിളായിട്ടുള്ള ഷെയ്ഡാണ്, ഒരു ബ്രൗൺ ടൈപ്പ് ഷെയ്ഡാണ് ഞാൻ മേടിച്ചത്. അത് ഞാൻ വേറെ സ്വാച്ച് ചെയ്യാം കേട്ടോ, ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം. നമ്മളിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതാണ് മേടിച്ചത്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അത് ഞാൻ ടേക്കുന്ന ലൂയിസ് വിഷിൻ്റെ ബാഗാണ്, അതിൻ്റെ ഡ്യൂപ്പാണ്. പക്ഷേ കണ്ട ഒറിജിനൽ ആണെന്നേ പറയുള്ളൂ. ഞാൻ വേറെ വീഡിയോ അതും കാണിച്ചു തരാം. പിന്നെ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഡിപ്പ് ആൻഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷ് റിമൂവറുണ്ട്, അത് മേടിച്ചിട്ടുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് കേട്ടോ ആ ഒരു ഷോപ്പ്. ഇത് എന്താ പറയുക, അവിടെ എല്ലാ ജ്വല്ലറീസും സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഇതുപോലത്തെ ഉള്ള എല്ലാ അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും ഉണ്ട്. പിന്നെ പാർലറും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പാർലറിലേക്ക് വേണ്ട ടൈപ്പ് എല്ലാ ഐറ്റംസ്, പിന്നെ ഫേഷ്യൽ ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ തന്നെ. തങ്കമാളിക, നമ്മുടെ ഗുഡ് ലുക്ക് സലോൺ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ മെഹന്തി മേടിച്ചു. മെഹന്തി ഒരു കോൺ മേടിച്ചു. നമ്മൾ ചുമ്മാ ഇടയ്ക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇടാമല്ലോ, അങ്ങനെ ഒരു മെഹന്തി മേടിച്ചു. അപ്പോൾ ഇതവിടെ ഇരിക്കുന്നത് പ്രതിമയുണ്ടോ, കണ്ടപ്പോൾ രസം തോന്നി. ഇപ്പോൾ അത് വീഡിയോ എടുത്തു തോന്നിയുള്ളൂ. പിന്നെ കുറേ സ്പ്രേയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ ഊതുണ്ടല്ലോ, ഊതിങ്ങനെ ചെറിയ കുപ്പിയിലാക്കി മേടിക്കുമല്ലോ, അങ്ങനെ മേടിച്ചു കേട്ടോ. സോഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്മെല്ലിൻ്റെയാണ് മേടിച്ച്. അത് മേടിച്ചു, രസം ഉണ്ടായിരുന്നു. പിന്നെയും നമ്മൾ മൂക്കുത്തി തന്നെ നോക്കി. എനിക്ക് ഓക്സിഡൈസ്ഡ് മൂക്കുത്തിയാണ് വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഹോളുണ്ടെങ്കിൽ കയറ്റി വെക്കുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് തന്നെ, ആണിയുള്ള ടൈപ്പ് തന്നെ മേടിച്ചു. ഈ രണ്ടെണ്ണം സിൽവറും ആ ഒരു ഓക്സിഡൈസ്ഡും പിന്നെ ആ ഒരു ഗോൾഡ് ഷെയ്ഡും കണ്ടല്ലോ, അത് രണ്ടാണ് ഇട്ടത്. പിന്നെന്താ, പിന്നെ അവിടെ നിന്ന് കുറച്ച് നമ്മൾ അവിടെ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ അത്യാവശ്യം വേണ്ട ഇത് ഈ മാമായത്തിൻ്റെ വിറ്റമിൻ സി ക്രീം ഉണ്ടല്ലോ, അടിപൊളി സാധനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മളത് മേടിച്ചില്ല. ഇപ്പോൾ വേറെ ഒരെണ്ണമുള്ളതുകൊണ്ട് അത് മേടിച്ചില്ല. പിന്നെ ഈ പോൺസിൻ്റെ ഒരു മോയിസ്ചറൈസർ ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ. അതും നല്ല അടിപൊളി ആണ്. ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ, ഓയിലി സ്കിന്നാണെങ്കിൽ നല്ല അടിപൊളി മോയിസ്ചറൈസർ ആണ് കേട്ടോ അത്. പിന്നെ അവിടെ ഒരുപാട് ഇയറിംഗ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. പലയിടത്തായിട്ട് കുറേ ഇയറിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇയറിങ്സ് മേടിച്ചായിരുന്നു. ഞാൻ ഒരു ഗോൾഡ് ഇതിൽ കാണുന്നുണ്ട്. ഈ ഇപ്പം ഞാൻ തൊട്ട് കാണിച്ചില്ലേ, അതിൻ്റെ ഗോൾഡ് ആ ഒരു ഷെയ്ഡാണ് മേടിച്ചിട്ടോ. നല്ല രസമുണ്ട്, ഒരു ക്യൂട്ടായിട്ട് ഇങ്ങനെ നമ്മൾ ഒരു രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസി ലുക്ക് തരുന്ന ഒരു ഇയറിങ്ങാണ്, അത് മേടിച്ചു. പിന്നെ അല്ലാത്ത കുറച്ച് സ്റ്റഡ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു. എനിക്ക് ഇയറിംഗ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. നമ്മളിങ്ങനെ മേടിച്ച് കൂട്ടും. ഞാനൊരു ഇയറിംഗ് കളക്ഷൻ്റെ വീഡിയോ തന്നെ ചെയ്യാട്ടാം, ഇയറിംഗ് കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ ബ്യൂട്ടി പാലസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിലാണ് കയറുന്നത്. നമ്മൾ കൊട്ടാരക്കര ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കയറുന്നത് ഗുഡ് ലുക്കും ബ്യൂട്ടി പാലസുമാണ്. കാരണം അവിടെ നമുക്ക് കിട്ടാത്ത സാധനമൊന്നുമില്ല ലേഡീസിന് കേട്ടോ, ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ബ്യൂട്ടി പാലസ് കയറിയിട്ട് മോൻ്റെ ബർത്ത്ഡേ വരുവാണ്, 26-ാം തീയതി ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് അവന് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബർത്ത്ഡേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഐറ്റംസ് മിസ്സിംഗ് ആയിരുന്നു. അതൊക്കെയാണ് നമ്മളിവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് ഡബിൾ സി ടേപ്പ്, റിബൺ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മേടിച്ചു. പിന്നെ ലൈറ്റ് നോക്കി ഞാൻ മേടിച്ചില്ല. ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ലൈറ്റ്സ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല. പിന്നെ ഒരു ടെക്സ്റ്റൈൽ കയറി അജുക്കാക്ക് 2-3/4 മേടിച്ചു, 3/4 മേടിച്ചു. പിന്നെ എനിക്കൊരു ലെഗിൻസ് തപ്പി മടുത്തു ഈ ഒരു ഷാളിന് കേട്ടോ, ലെഗിൻസ് തപ്പി മടുത്തു, അത് കിട്ടിയിട്ടില്ല. പിന്നെ അത് ഞാൻ അജുക്കായിട്ട് പോയിട്ട് രാത്രി പോയി വേറൊരു ഷോപ്പിൽ നിന്ന് കുറച്ചുകൂടെ ലൈറ്റ് കളറാണ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്, പക്ഷേ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഷോപ്പിംഗ് വ്ളോഗായി പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യേണ്ട, ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ, ഷെയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.